നമസ്കാരം. കൊച്ചി പുറംകടലിൽ 1200 കോടി രൂപ വിലവരുന്ന മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയെന്ന് കണ്ടെത്തൽ. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാരകലഹരിയുള്ള ഈ മയക്കുമരുന്നിന്റെ ഒരു പങ്ക് കേരളത്തിലെത്തിക്കാൻ പദ്ധതിയിട്ടതായും സൂചനകളുണ്ട്. അതേസമയം മുംബൈയിൽ ആപ്പിൾ കണ്ടെയ്നറുകളിൽ 50 കിലോ കൊക്കൈൻ എത്തിയ സംഭവത്തിൽ മലയാളിയായ വിജിൻ വർഗീസിനെ DRI അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ലഹരി ഹബ്ബാകുന്നു കേരളം. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഇത്തരത്തിൽ നിരവധി വാർത്തകളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ലഹരി ഹബ്ബായി മാറുന്നു എന്നൊരു ആശങ്ക വലിയ രീതിയിൽ ഉയരുന്നില്ലേ? മുഹമ്മദ് കേൾക്കാമോ? പറയൂ. മുഹമ്മദ്, ഞാൻ പറഞ്ഞത് കേട്ടോ? അതെ, ഈ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണല്ലോ ലഹരി മാഫിയ. എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതിന് കഠിന ശിക്ഷ കൊടുക്കണം. കഠിന ശിക്ഷ. അപ്പൊ ശിക്ഷ കൊടുത്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജീവപര്യന്തോ അല്ലെങ്കിൽ ഒരു തൂക്കിക്കൊല്ലലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം മറ്റുള്ളവരും പ്രായോഗികമായി മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ ലഹരി കടത്തി നിർത്തും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത് സർക്കാർ തയ്യാറാവണം, കേന്ദ്ര സർക്കാരും തയ്യാറാവണം, കേരള സർക്കാർ കൂടിയിട്ട് വേണം തയ്യാറാവാൻ. ഈ ചെറു ചെറിയ ചെറുക്കന്മാര് ഇതിനടിമപ്പെട്ട് വീടുമില്ല കുടിയില്ല കുടിച്ചും വലിച്ചും ഈ പൊടിയും തിന്നുകാണ്ട് കിടക്കുകയാണ്. അപ്പൊ ആകെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബഹുമാനപ്പെട്ട മേടം ഇതിനെ സമയത്ത് ഇനിയും ക്ലാസ് എടുത്തിട്ട് ആൾക്കാരൊക്കെ ഒന്ന് അറിയിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വിളിച്ചതിന് നന്ദി. സുരേഷ് ബാബു കൊച്ചിയിൽ നിന്നും. സുരേഷ്, ചെറിയ കുട്ടികളിൽ വരെ, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികളിൽ വരെ ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം പണ്ടെല്ലാം കാർന്നോമാരി മദ്യം ഉപയോഗിച്ചും മറ്റുള്ള ചോദിച്ചാലും അതിനൊക്കെ ഒരു മണവോ രീതിയാണ്. ഇപ്പൊ ഉപയോഗിക്കുന്ന MDA പോലെ അതിന് യാതൊരുവിധ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാതാപിതാക്കൾ സംഭവിക്കുന്നില്ല. കുട്ടികൾ ഏതാ ഉപയോഗിച്ചതെന്ന് മാഷന്മാർക്കോ ടീച്ചർമാർക്കോ സാധിക്കുന്നില്ല. പിന്നെ ഉള്ള വേറെ കഴിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ കുട്ടികളെ ഇന്ന് കഴിച്ചു ഇന്നത് ഉപയോഗിക്കുന്നു എന്ന് എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിലോ വല്ലതോ പരാതി പറഞ്ഞാൽ തന്നെ അവർക്ക് സപ്പോർട്ട്. കാരണം ആരാ പറഞ്ഞെന്നുള്ള ഇതുവരെയും അവരോട് എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഒരാള് ഒരു ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ഒരാളുടെ പേര് നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു പോലീസിന് കൊടുക്കുകയാണെങ്കിൽ പോലീസ് തന്നെ അവരോട് പറയും ഇന്ന ആളാണ് ഇന്ന ആൾ ഇവിടെ നിന്ന് ഇത് വിവരം പറഞ്ഞതെന്ന് പറയും. പിന്നെ അയാളെ ഉപദ്രവിക്കാനായിട്ടാ പറ്റും. അതുകൊണ്ട് ആളുകൾക്ക് പേടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ, സുരേഷ് പോലീസിനിടയിൽ പോലും അവർക്ക് ബന്ധങ്ങളുണ്ടോ എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഒരു കടയിൽ അവര് റിപ്പോർട്ട് ചെയ്തിട്ട് അവരെ കടയിൽ നിന്ന് ആക്രമിക്കേണ്ട അവസ്ഥ വന്ന്. കാരണം അവര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അങ്ങനത്തെ പിന്നെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും. അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ തന്നെ പോയി വളം വെച്ചു കൊടുക്കണേന്ന്. അപ്പൊ അത് തന്നെയല്ലേ നമ്മൾ ഏറ്റവും വലിയ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം വളം വെച്ചു കൊടുക്കുന്നത്. അവർ ആദ്യം ചെയ്ത് തീർക്കുന്നത് അവിടെ നിന്നല്ലേ? വിളവ് തിന്നാന്ന് വേലി തന്നെ വിളവ് തിന്നാന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. എന്താണ് അതിന്റെ അവസ്ഥ? ശരി ശരി, സുരേഷ് വിളിച്ചതിന് നന്ദി. രഘുനന്ദൻ കൊല്ലത്ത് നിന്നും. രഘുനന്ദനൻ, ഒരു വലിയ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ ലഹരി, കേരളം ഒരു ലഹരി ഹബ്ബായി മാറുന്നു എന്നുള്ളൊരു വലിയ ആശങ്ക. അതിന് കാരണവും ഇപ്പോൾ പല വാർത്തകളായി വരുന്നത്, പലയിടത്തു നിന്നും ലഹരി പിടിക്കുന്നത്, കോടിക്കണക്കിന് രൂപയുടെ ലഹരി കടത്തിന് പിന്നിൽ മലയാളികളാണ് എന്നുള്ളത് അടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇത് നമ്മൾ സ്വയം നിയന്ത്രണ വിധേയമാവുക. കാര്യം പ്രത്യേകിച്ച് സ്കൂളുകളുടെ വാർത്തകളിലൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒരുപാട് വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ സ്കൂൾ കുട്ടികളെയൊക്കെ അയക്കുമ്പോൾ ആ കുട്ടികളുടെ അടുത്ത് പ്രത്യേക നിർദ്ദേശം കൊടുക്കുക, സ്കൂളിന്റെ വാതിക്കുന്ന കടയിൽ നിന്ന് ഇങ്ങനെയുള്ള മുട്ടായികൾ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങിക്കൊടുക്കുന്ന കുട്ടികൾ വാങ്ങുന്നത് വാങ്ങാതിരിക്കുക എന്ന് ഇവർക്കൊരു ട്രെയിൻ കൊടുക്കുക.
നമ്മൾ ശ്രദ്ധിക്കുക കാര്യം. ഇത് ഒരുപാട് നാളായിട്ട് കർശനമായ നടപടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ ഇത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന്, പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ചതി വീഴാതെ. അതാണ് ശരി. രഘുനന്ദനൻ വിളിച്ചതിന് നന്ദി. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ, ഇപ്പോൾ രഘുനന്ദനൻ പറഞ്ഞതുപോലെ സ്കൂളുകളുടെ മുന്നിലൊക്കെയുള്ള ലഹരി വിൽപ്പന അത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കുട്ടികൾ തന്നെ വിൽപ്പനക്കാരായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും ഗുരുതരമായ വിഷയം. അവർ അതിലേക്ക് ആ കണ്ണികൾ ആക്കപ്പെടുന്നു അവരറിയാതെ തന്നെ എന്നുള്ളിടത്ത് വലിയ ഗൗരവമുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? മാഡം, എനിക്ക് കേൾക്കാമോ? കേൾക്കാം, പറയും. എനിക്ക് വിഷയത്തെ പറയാനുള്ളത്, നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ സത്യത്തിൽ തന്നെയാണ് മാർഗുന്നത്. പിന്നെ കണ്ണികളാകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ വിലയുടെ ലഹരി മരുന്നാണ്. ഒരു പ്രാവശ്യം അവർ ഉപയോഗിച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ സൗജന്യമായി കൊടുക്കുമായിരുന്നു. പിന്നെ അതിലേക്ക് ആസക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാവില്ല. അപ്പോ ഇത് നീ സെയിൽ ചെയ്താൽ നിനക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനുള്ള പൈസയും ധാരാളം പൈസ വാർത്തി ഉണ്ടാവും എന്നുള്ള ഒരു അവസ്ഥ എത്തും. അങ്ങനെയാണ് അതിലേക്ക് വസമ്പതരാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കേരളത്തിന് ഇതെല്ലാം ഹമ്പ എന്ന് പറയുന്നതിൽ ഒരു അതിശയം വിചാരിക്കാനില്ല. കേരളത്തിൽ നമ്മൾ മുമ്പേ കണ്ടതല്ല, കുറച്ചു മുമ്പ് നമ്മുടെ ഒരു കേരളത്തിലെ ഉന്നതന്റെ മകൻ ലഹരി കടത്തില് ഉള്ളിലായതൊക്കെ നമ്മൾ കണ്ടതല്ല. അപ്പൊ കേരളം ഭരിക്കുന്ന സർക്കാർ ഇതിനെയൊന്നും പിടിച്ചു കെട്ടുമെന്ന് അറിയില്ല, അത് ഉന്നതന്മാരായിരിക്കും. പക്ഷെ നമ്മളെ കുട്ടികൾ നമ്മൾ സംരക്ഷിക്കുക അത്ര തന്നെ ഈ സർക്കാരുള്ള കാലത്തോളം കേരളത്തിൽ നടക്കും. തീവ്രവാദത്തിന്റെയും ലഹരിയുടെയും അബ്ബു തന്നെയാ കേരളം, ഇനി യാതൊരു സംശയവും. അത് പല സംഘടനകളും വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. അന്നൊന്നും അവർ പരിഹസിച്ചാണ്, അവർക്ക് ഭ്രാന്താണ്, അവർ മതഭ്രാന്തം മറന്നാണ് പറഞ്ഞത്. ശരി, വിളിച്ചതിന് നന്ദി. ബാലകൃഷ്ണൻ, റഷീദ് കൊയിലാണ്ടിയിൽ നിന്നും. റഷീദ്, ഇത് സർക്കാരിനോ അത്തരത്തിലുള്ള ആ തലത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണോ? ആ തരത്തിലുള്ള നിയന്ത്രണവും വേണം. ഒപ്പം ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ, ചെറിയ കുട്ടികൾ മുതലുള്ള കാര്യം പറയുമ്പോൾ, അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് അധ്യാപകരുടെയോ മാത്രമല്ലാതെ രക്ഷിതാക്കളുടെ കൂടി ചുമതലയായി വരുന്നില്ലേ? അതിനൊരു കോട്ടം ഇപ്പോൾ തട്ടുന്നുണ്ടോ? ഈ ഒരു വളരെ ബിസി ലൈഫിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതെ, കേരളം ഒരു ലാസ്റ്റ് ലഹരിയിലേക്ക് മയങ്ങുകയാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിൽ 200 കിലോ ലഹരി, ഏതാണ്ട് 400 കോടിയോളം രൂപ വരുന്ന ലഹരിയാണ് ഈ അടുത്ത ദിവസം പിടിച്ചിട്ടുള്ളത്. അതേപോലെ പലയിടങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ലഹരിയുടെ വ്യാപനവും വിപണനവും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ലഹരി മാഫിയ ഉദ്ദേശിക്കുന്നത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും നമ്മുടെ മക്കളെയുമാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളെ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിയേ മതിയാവും. ഇപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി നിർമ്മാർജ്ജന സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധം പരിപാടി, അതേപോലെ തന്നെ സ്കൂളിന്റെ പാഠ്യപദ്ധതികളിലൊക്കെ ഈ ഒരു ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ഉള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇപ്പോൾ നാട് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ശുഭ സൂചനയാണ്. എന്നിരുന്നാലും ഒരു മാസം കൊണ്ടൊന്നും ഈ ഒരു വിപത്തിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധ്യമല്ല. തീവ്രമായ ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം, അതേപോലെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നാടിന്റെ എല്ലാ മുക്കുമൂലകളിലും ഇതിനുള്ള ബോധവൽക്കരണം അനിവാര്യമായിരിക്കുന്നു, അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാവി തലമുറ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി റഷീദ്, വിളിച്ചതിന് നന്ദി. നജീബ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. നജീബ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, കാരണം നമ്മുടെ രക്ഷകർത്താക്കളാണ് ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ സർക്കാരിനെയോ പോലീസിനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത് എവിടുന്ന വരുന്ന ഏറ്റവും കൂടുതൽ കർണാടക എന്നാണ്, അവിടെ ആരും ചെക്കിംഗ് ഒന്നുമില്ല. എന്റെ ലളിതമായ ഒരു ചോദ്യമാണ്, നമ്മൾ ഈ കേരളത്തിൽ വരുമ്പോൾ മാത്രമേ ഇത് പിടുത്തം നടക്കുന്നുള്ളൂ, ഇത് വരുന്നത് കംപ്ലീറ്റ് കർണാടക എന്നാന്ന് പറയുന്നത്. അവിടെ ആരും പിടിക്കുന്നുമില്ല, അവർക്ക് ആർക്കും പ്രശ്നമില്ല, അവിടുത്തെ ഗവൺമെന്റിന് ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോ ഗവൺമെന്റിനെ അല്ലെങ്കിൽ പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നമ്മൾ സ്വയം നന്നാകുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുക. നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ പിള്ളേര് സ്കൂളിൽ പോകുമ്പോൾ, പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കള്ളുകൂടിയൻ എന്നാണ് പറയും. ഇപ്പൊ ആ ഒരു ഭാഷ പോലും അങ്ങനെ പിള്ളേരാരും ഉപയോഗിക്കുന്നില്ല. നമുക്ക് പേടിയാ, രണ്ടു പേര് കള്ളുകൂടിച്ച് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും വേരിയുടെ മൂല മാറിയിരിക്കും, അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്.
ആ ഒരു കാലമൊക്കെ മാറി. അതെല്ലാരും കൂടെ മനസ്സിലാക്കണം. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുക, പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സുരക്ഷ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടേ നാട്ടുകാർക്കും പോലീസിനും അധ്യാപകർക്കൊക്കെ വരുന്നുള്ളൂ. വീട്ടിൽ വരുമ്പോ പിള്ളേരെ ബാഗ് നോക്കുക, അല്ലെങ്കിൽ അവര് ഭക്ഷണം കഴിച്ചോ നോക്കുക. ഇതൊക്കെ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ എന്റെ വീട്ടിൽ എന്റെ പാപ്പായുമ്മയൊക്കെ നോക്കുമായിരുന്നു. മോനേടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, വഴക്ക് പറയുമായിരുന്നു. ബാഗ് എടുത്ത് നോക്കുന്നത് എന്താണ് പഠിപ്പിച്ച്. ഇന്ന് ഏത് രക്ഷകർത്താവ് ചെയ്യുന്നുണ്ട്? നമ്മൾ പിന്നെ നാട്ടുകാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ? ശരി നജീബ്, വിളിച്ചതിന് നന്ദി. സൂരജ് പാലക്കാട് നിന്നും, സൂരജ് പറഞ്ഞോളൂ. മാഡം പറയൂ. ഹലോ മാഡം. ആ ഇപ്പൊ ഞാനിപ്പോ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ലഹരി മാഫിയനെതിരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാഡം ഞാൻ പറയണ ഇപ്പൊ ഇതിനെ ലഹരി മാഫിയ എന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഇപ്പോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്തിട്ടില്ല. അതിപ്പോ ഗവൺമെന്റ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും അതൊന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ല. പിന്നെ ഇത് എത്തുന്നത് കർണാടക അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞു. ഇത് കിട്ടാൻ വലിയ പ്രശ്നമോ കിട്ടാൻ വലിയ ഇതൊന്നും ഇല്ല ഇപ്പോ ഇന്നത്തെ കാലത്ത്. ആ ഒരു രീതിയിൽ ഇതിനെ പലവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ യൂസ് ചെയ്യുന്നവരുടെ അടുത്ത് എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ടും എത്ര പോയി എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും ഒരാളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തലമുറ തലമുറ എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഞാൻ, എനിക്കിപ്പോ 22 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ജനറേഷനിൽ പെടുന്ന ഒരാളെ ഞാനും. അപ്പോ ഇപ്പോ സർക്കാരിന് നികുതി കിട്ടുന്ന ആൽക്കഹോളിക് അല്ലെങ്കിൽ സർക്കാരിന് നികുതി കിട്ടുന്ന സ്മോക്കിംഗ് സിഗരറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് അത് പോവും. കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലഹരി എന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഇന്ന് കാലത്തുള്ള ലഹരിയും ഒഴിവാക്കണം, സിഗരറ്റായാലും മദ്യമായാലും എല്ലാം. ഇനിയിപ്പോ നാളെ നോക്കിയ മാം, ഇപ്പോ കഞ്ചാവ് അതേപോലെ MDMA മയക്കുമരുന്ന് ഇതൊക്കെ നാളെ ലീഗലായിട്ട് ഇന്ന് ടാക്സ് ഗവൺമെന്റിനും സർക്കാരിനും കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതും നാളെ ലീഗലാവും. അപ്പോ ഈ നടത്തുന്ന പരിശോധന, ഈ നടത്തുന്ന ഇതൊക്കെ വെറും ചെറുതായിരുന്നു. കാരണം 100 കിലോ പിടിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്ത് 1000 കിലോ പാസി ഉണ്ടാവും. ഇതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിലൊന്നും എത്രയൊക്കെ നമ്മൾ അതിലിപ്പോ ടാർഗറ്റ് ചെയ്താലും അതിനൊന്നും ഒരാളിനി കിട്ടില്ല. പിന്നെ വെറുതെ ഒരു പേരിന് ഒന്നോ രണ്ടാൾക്കേന്ന് ഇട്ട് കൊടുക്കും. ആ കാരണം ഇത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ട് ആരെയും പിടിച്ചില്ലല്ലോ എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കും എന്നല്ലാണ്ട് ഇതിനൊന്നൊരു പ്രസന്റ് ആയിട്ടുള്ള ഒരു ബേസിക് സൊല്യൂഷൻ ഇതിലില്ല. അതൊക്കെ അവരവർക്ക് മനസ്സിലാവും. ഓരോ ടൈം കഴിയുമ്പോ, ഈ ഒരു ഏജ് കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഇതുകൊണ്ടുള്ള നെഗറ്റീവ്സ് എന്താണ്, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവും. ശരി സൂരജ്, വിളിച്ചതിന് നന്ദി. പാലക്കാട് നിന്ന് സൂരജാണ് പ്രതികരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരും. പൊതുവേദിയിലേക്ക് വീണ്ടും. ലഹരി ഹബ്ബാകുന്നു കേരളം എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നജീബ് മലപ്പുറത്തു നിന്നും ചെയ്യുന്നു. നജീബ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാം, ആക്ച്വലി മെയിൻ ആയിട്ട് നമ്മൾ 3 തലങ്ങളിലാണ് ഇതിപ്പം. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ്, അതല്ലെങ്കിൽ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണല്ലോ. അപ്പൊ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് 3 തരത്തിലായിട്ടായിരിക്കണം. ഒന്ന്, മാതാപിതാക്കൾ വേണ്ടത്ര രീതിയിലുള്ള ബോധവൽക്കരണം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കണം. അതായത് ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കൂടെ അതിനെക്കുറിച്ചും അത് സ്വയമായിട്ട് വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും സമൂഹത്തിൽ അത് വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ് എടുത്തു കൊടുക്കണം. പിന്നുള്ളത് സ്കൂളില്, ഏറ്റവും കൂടുതൽ കുട്ടികൾ നിൽക്കുന്നത് സ്കൂളിലാണ്. മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളിലാണ് നിൽക്കുന്നത്. അപ്പൊ അധ്യാപകരായിരിക്കണം ഇതിനെക്കുറിച്ച് ഇപ്പൊ ഈ നമുക്ക് വേണ്ട തരത്തിലുള്ള ബോധവൽക്കരണം അധ്യാപകരിൽ നിന്നും കൊടുക്കണം. അതായത് മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങൾ, അത് എവിടുന്ന് കിട്ടുന്നു, എങ്ങനെ വരുന്നു, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാസ് നമ്മുടെ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നിട്ടാണ്. അതിപ്പം എത്ര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആളുകൾ കൂടുതൽ വന്നു ചേരുന്നത് ഇത് ഒരു കാരിയറായി മാറുകയാണ് കുട്ടികൾ. അതായത് ഇത് ലഹരി ഉപയോഗിച്ചതിന് ശേഷം കാരിയറാകുക മാത്രമല്ല, സ്വമേധയാ ഇതിലേക്ക് വന്നു ചേടുന്ന കുട്ടികളുണ്ടാവും. മീൻസ് ദേ ആർ ഗെറ്റിംഗ് വെൽ പെയ്ഡ് ഫോർ സിമ്പിൾ ജോബ്. അതായത് ചെറിയ ഒരു പൊതി കൈമാറുന്നതിൽ കൂടെ ചിലപ്പോൾ അവർക്ക് വലിയ ഭീമമായ ഒരു സംഖ്യ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റും പോലീസും ടീച്ചേഴ്സും മാതാപിതാക്കളും എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിന്ന് ശക്തമായി പ്രതിഷേധിച്ച് ഇതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ കേരളത്തെ ഇതിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ശരി നജീബ്, വിളിച്ചതിന് നന്ദി. വേലായുധൻ കൊല്ലത്ത് നിന്നും. വേലായുധൻ പറയൂ. ഹലോ, കേൾക്കാം, പറയൂ. ഇതിന് പ്രധാനമായിട്ട് ഇതിന് പറയേണ്ട കാര്യം, ഇതില് ഒരു 35% മാതാപിതാക്കളും ഇതിൽ നോക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കുവാനും, പിന്നെ മാത്രമല്ല രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അത്യാവശ്യം എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയുമ്പോൾ അത് കൊടുത്തു, അത് എന്തിനാണെന്നുള്ള ഈ കാശ് കൊണ്ടുവന്ന് എന്തിനാണെന്നുള്ള അവരറിയുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നതില്ല. അതൊന്ന്. രണ്ടാമത്, ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസിനും എക്സൈസിനും ഗവൺമെന്റ്
നല്ല രീതിയിലുള്ള പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇതിന്, ഇതിന്റെ പരിശോധനയ്ക്കുള്ള. അല്ലാതെ അതിൽ കൈയടത്താതെ അതിനുള്ള സാഹചര്യങ്ങളും അതിന് വേണ്ടുന്ന അവർക്ക് ഇതിനെപ്പറ്റി ഇതിന് വേണ്ടുന്ന സഹായങ്ങളും മറ്റതിന്റെ പുതിയ പുതിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതിന് ഗവൺമെന്റ് തീർച്ചയായിട്ടും അത് അതൊരു പോരായ്മ തന്നെയാണ്. അത് നമുക്കിപ്പം കണ്ടറിയാതെ പോരായ്മ തന്നെ. അതിന് ഗവൺമെന്റ് ഈ പറയുന്നതല്ല, നമ്മുടെ ഒരു ഒരു ഓർഡറാക്കി അത് പിന്നെ ഫയലിലാക്കി വെക്കാൻ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക കൂടെ വേണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വേലായുധൻ, സിജോ തൃശ്ശൂരിൽ നിന്ന്, സിജോ താങ്കളുടെ അഭിപ്രായം പറയും. കുട്ടികൾ അടിമകളായി മാറിയെന്ന് പറഞ്ഞ അടിമകളായിപ്പോയി. ചിലവരുടെ സാമ്പത്തിക സ്രോതസ് നമ്മൾ പരിശോധിച്ചറിയാം അവർക്ക് എങ്ങനെ കിട്ടുന്നു. ഇത് പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരൊന്നുമില്ല, മാതാപിതാക്കൾക്കാണ് അതിനുള്ള സമയം ഇല്ല. ഇതിന്റെ ഒരു ക്യാപ്റ്റനെ കണ്ടെത്തിയാൽ ഇത് മൊത്തം തുടച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത തലമുറ നശിച്ചു പോകും. ശരി, ഇത്തരത്തിലുള്ള വലിയ, വളരെയധികം നന്ദി സിജോ പ്രതികരിച്ചത്. വലിയ ആശങ്കയാണ് എല്ലാവരും വിളിച്ച് എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് 18 പൊതുവേദിയുടെ ഈ സമയം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.